ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്രാഫ്റ്റിന് വേണ്ടിയിട്ടുള്ള ബോട്ടിലും അതേപോലെ തന്നെ ഒരു കുട്ടി വാഷറും ഞാൻ എടുത്തിട്ടുണ്ട്. ഈ വാഷർ ചീത്തയായ വാഷറാണ് കേട്ടോ. അപ്പം ഇതിന് പകരം നിങ്ങൾക്ക് വാഷർ ഇല്ലാന്ന് പറഞ്ഞാൽ ആരും വീഡിയോ നിർത്തി പോകരുത്. നമുക്ക് കാർഡ്ബോർഡ് എടുക്കാം. കാർഡ്ബോർഡ് ഇതേ രീതിയിൽ തന്നെ റൗണ്ടാക്കി കട്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും റൗണ്ട് ആയിട്ടുള്ള എന്തെങ്കിലും ഈ ഒരു അളവിന് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് യൂസ് ചെയ്താലും മതി കേട്ടോ. അപ്പം നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ ബോട്ടിലിന് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണം. അപ്പോൾ കുറച്ച് മുകളിലും താഴെയും കുറച്ച് സ്ഥലം വിട്ടേക്കണം കേട്ടോ. എന്നിട്ട് വേണം ആ ഒരു നടുക്കായിട്ട് വേണം അതിനൊന്ന് ഫിക്സ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിനിയും ബോട്ടിലേക്ക് പെയിൻ്റ് അടിക്കാം. അതിന് വേണ്ടിയിട്ട് റെഡ് ആക്രിലിക് കളറാണ് എടുത്തേക്കുന്നത് കേട്ടോ. പെയിൻ്റൊക്കെ നിങ്ങൾ ഇഷ്ടത്തിന് അടിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യത്തെ ഒരു കോട്ട് പെയിൻ്റ് അടിച്ചതിന് ശേഷം അത് നല്ലതുപോലെ ഡ്രൈ ആയിട്ട് ഒരു കോട്ട് കൂടെ അടിക്കുന്നുണ്ട്. അപ്പോൾ കളറൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം, അതിനൊരു പ്രശ്നവുമില്ല കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാണുന്ന ആ ഒരു വ്യൂ ഉണ്ടല്ലോ, ഞാൻ ആ വാഷർ വെച്ചേക്കുന്നത് കാണിച്ചു തന്നില്ലേ. അപ്പോൾ ആ ഒരു സൈഡിനകത്ത് മാത്രമേ ഒരു കുറച്ച് പോർഷൻ മാത്രമേ പെയിൻ്റ് അടിക്കുന്നുള്ളൂ, ബാക്കിലേക്കൊന്നും അധികം അങ്ങോട്ട് പെയിൻ്റ് അടിക്കുന്നില്ല. വെറുതെ നമ്മൾ പെയിൻ്റ് കളയേണ്ടല്ലോ. കാരണം നമ്മൾ സെയിൽ ചെയ്യുന്ന ബോട്ടിലൊക്കെ ആണെങ്കിൽ ഓക്കെ, ഇത് ഞാനിപ്പോൾ എൻ്റെ എന്താ ഷോക്കേസിൽ തന്നെ വെക്കുന്ന കുപ്പിയാണ്. അപ്പോൾ അതുകൊണ്ട് വെറുതെ നമ്മൾ പെയിൻ്റ് കളയുന്നില്ല. ഇത് ഫസ്റ്റ് കോട്ട് അടിച്ചു, ഏകദേശം ഡ്രൈ ആയതിന് ശേഷം ഒരു കോട്ടും കൂടെ അടിക്കണം കേട്ടോ. നല്ലതുപോലെ ഡ്രൈ ആയതിന് ശേഷം മാത്രമേ അടുത്ത കോട്ട് അടിക്കാൻ പാടുള്ളൂ. അപ്പം ഇനി നമ്മൾ നമ്മുടെ വാഷറിലാണ് അടുത്ത പരിപാടി ചെയ്യാൻ പോകുന്നത്. അപ്പം വാഷർ ഇല്ലാത്തവർ ഞാൻ പറഞ്ഞ പോലെ കാർഡ്ബോർഡ് എടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും റൗണ്ട് ആയിട്ടുള്ള എന്തെങ്കിലും ഐറ്റം ഉണ്ടെങ്കിൽ അതെടുക്കാം. ഇതിലേക്ക് ഞാൻ ത്രെഡ് ചുറ്റി കൊടുക്കാൻ പോവാണ്. നല്ല മുറുക്കി ഒരു രണ്ട് മൂന്ന് കെട്ട് നല്ലപോലെ നല്ല ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കുക. എന്നിട്ട് ഈ വാഷർ ഫുള്ള് നമ്മൾ എന്താ ത്രെഡും ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ചുറ്റിയെടുക്കുക. ചുറ്റിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മാക്സിമം ഗ്യാപ്പൊന്നും വരാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നല്ല വലിച്ചു ചുറ്റുക, അല്ലെങ്കിൽ ലൂസായി പോയാൽ പിന്നെ ഒന്നേ നിന്ന് വീണ്ടും തുടങ്ങേണ്ടി വരും, ഭയങ്കര വൃത്തികേടായിപ്പോവും. അപ്പോൾ ചുറ്റുമ്പോൾ നല്ല വലിച്ചു പിടിച്ച് ചുറ്റുക, ഗ്യാപ്പൊന്നും മാക്സിമം ഗ്യാപ്പ് വരാതെ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം ഞാനിപ്പോൾ റെഡ് കളർ ബോട്ടിലിൽ റെഡ് കളർ അടിച്ചത് കൊണ്ട് നമ്മൾ ത്രെഡ് എടുത്തേക്കുന്നത് വൈറ്റ് ആണ്. അപ്പം നിങ്ങൾ ആ ഒരു കളർ കോമ്പിനേഷൻ എടുത്തിട്ട് ചെയ്യുക. കുറച്ച് സമയമെടുത്തു, ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറോളം എടുത്തു ഇത് ത്രെഡ് ചെന്ന് ചുറ്റി എടുത്തിട്ട് വരാൻ വേണ്ടിയിട്ട്. ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ഇല്ല ഫുൾ ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത പരിപാടി, ഇതിലേക്ക് രണ്ട് ഫോട്ടോസ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് ഫോട്ടോസിൻ്റെ മുകളിലും താഴെയായിട്ടൊക്കെ കുറച്ച് വൈറ്റ് പോർഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഫോട്ടോ മാത്രമേ എടുത്തുള്ളൂ. ഇങ്ങനെ കുട്ടി കുട്ടി ഫോട്ടോസ് നമുക്ക്, ഞാനിത് ആമസോണിൽ നിന്ന് ഒരു 20 ഫോട്ടോസ് നമുക്കിങ്ങനെ വാങ്ങിക്കാൻ കിട്ടും. നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ അവർ നമുക്ക് അയച്ചു തരും, ഫോട്ടോയൊക്കെ അയച്ചു കൊടുത്താൽ. ആമസോണിൽ നിന്ന് വാങ്ങിച്ച ഫോട്ടോസാണ് ഇത്. അപ്പോൾ അതിൽ നിന്ന് രണ്ട് ഫോട്ടോ ഞാൻ എടുത്തു. എന്നിട്ട് നമുക്ക് നമ്മുടെ ആ വാഷറിനകത്തോട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ രണ്ട് ത്രെഡ് അപ്പുറത്തും ഇപ്പുറത്തും ആയിട്ട് കെട്ടിക്കൊടുക്കുക. അപ്പോൾ അത് കെട്ടുമ്പോൾ നല്ല വലിച്ച് നല്ല ബലത്തിൽ വേണം കെട്ടിക്കൊടുക്കുക, ലൂസ് ഒന്നും ആയി പോവരുത്. അപ്പം അതും വൈറ്റ് കളർ ത്രെഡാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ത്രെഡ് ഇല്ലാത്തവരോടെ പെയിൻ്റ് അടിച്ചു കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ രണ്ട് ഫോട്ടോസും ഞാൻ പേപ്പർ ടേപ്പ് വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ആദ്യമേ ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചപ്പോൾ അധികം ശരിയായില്ല, അപ്പോൾ ഞാൻ അവിടെ പേപ്പർ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ സെല്ലോ ടേപ്പ് ആയാലും മതി. കാരണം ഇതൊക്കെ ബാക്ക് വശമാണല്ലോ പോകുന്നത്, അപ്പോൾ അധികം ആരും കാണത്തില്ല. ഇനി അതിലേക്ക് ഞാൻ കുപ്പിയിലേക്ക് ഫെവി ബോണ്ട് ആദ്യമേ ഒന്ന് തേച്ചിട്ടുണ്ട്. ഫെവി ബോണ്ട് തേച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ എന്താ റൗണ്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇല്ലെങ്കിൽ നിങ്ങൾക്കതവിടെ കെട്ടിക്കൊടുക്കാം, രണ്ട് മുകളിലും താഴെയായിട്ട് കെട്ടിക്കൊടുത്താലും മതി. ഇനി ഞാൻ കുറച്ച് ലവ് ഷേപ്പുകൾ വെട്ടിയെടുക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഫോം ഗ്ലിറ്റർ ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ലവ് ഷേപ്പുകൾ, കുഞ്ഞത് വലുത് അതിലും വലുതായിട്ടുള്ള കുഞ്ഞു കുഞ്ഞ് ലവ് ഷേപ്പുകൾ ഫോം ഷീറ്റിൽ വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അത് നമ്മുടെ ഫസ്റ്റ് ലവ് ഷേപ്പ് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ തന്നെ ബാക്കിയെല്ലാം നമ്മൾ കട്ട് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി, ഇതെല്ലാം ബോട്ടിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ടൊരു ത്രെഡ് ഞാനവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്, കാരണം അത് നമുക്ക് ഇനി അവിടെ കെട്ടാൻ പറ്റത്തില്ല. ഓൾറെഡി നമ്മളുടെ ആ ഒരു വാഷർ അവിടെ ഫിക്സ് ആയിപ്പോയി, നമ്മൾ പശ വെച്ച് ഒട്ടിച്ച് പോയി. ഇനി അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ചുറ്റിയെടുത്തുകൊണ്ട് വരാൻ ഭയങ്കര പാടാണ്. ഇനി ഓരോരോ ലവ് ഷേപ്പായിട്ട് അവിടെ ഒട്ടിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഉള്ള സിമ്പിൾസ് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ എന്തെങ്കിലും കോഡ്സ് എഴുതി കൊടുക്കുക. ഇപ്പോൾ ബർത്ത്ഡേക്കൊക്കെ ഗിഫ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ അവിടെ വൈറ്റ് കളർ പെയിൻറ്റ് കൊണ്ട് ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതി കൊടുക്കാം. എന്തെങ്കിലും കോഡ്സ് എഴുതി കൊടുക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഡിസൈൻ ചെയ്യുക കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഓപ്ഷനിലാണ്, ഓരോരുത്തരുടെ ഐഡിയ ആണ്. ഇപ്പം ഞാൻ ജസ്റ്റ് പെട്ടെന്ന് കാണിക്കുന്നതാണിത്. അപ്പോൾ ഇപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ഒന്നും അല്ലാത്തത് കൊണ്ടാണ് ഞാനിതിപ്പം ഇങ്ങനൊരു സംഭവം ചെയ്തത് കേട്ടോ. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ ആണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതി കൊടുക്കാം കേട്ടോ. പിന്നെ രണ്ട് മൂന്ന് പൂക്കൾ ഞാൻ സൈഡിലായിട്ടൊക്കെ വെച്ചു കൊടുക്കുകയാണ്. ഇത് ഫോമിൻ്റെ
പൂവാണ്. നമുക്ക് ആമസോണിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. കുറേ സെറ്റായിട്ട് പല പല കളറിൽ ഫെവിബോണ്ട് വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത് കേട്ടോ. ഫെവിക്കോൾ ആകുമ്പോൾ കുറച്ച് ലേറ്റ് ആകും ഒട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഫെവിബോണ്ട് ആകുമ്പോൾ പെട്ടെന്ന് ഒട്ടും. ബ്ലൂ കളർ പൂവാണ് ഒട്ടിക്കുന്നത്. ബ്ലൂവും പിങ്കും കൂടെ രണ്ട് കളർ കോമ്പിനേഷനായിട്ട് ഒട്ടിച്ച് സെറ്റാക്കി അവിടെ വെച്ചിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ഒട്ടിച്ചിട്ടില്ല. ഇനി നമുക്ക് കുപ്പിയുടെ മുകളിലായിട്ട് ഞാൻ ഒരു വൈറ്റ് കളർ ത്രെഡ്, ടൊയിൻ നൂലാണ്, ത്രെഡ് അല്ല ടൊയിൻ നൂല് കെട്ടി കൊടുക്കുന്നുണ്ട്. അത് ഇങ്ങനെ ചുറ്റി ചുറ്റി കൊടുക്കുകയാണ്. ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ചുറ്റുമല്ല, വെറുതെ അങ്ങ് ചുറ്റി ചുറ്റി അങ്ങ് കൊടുക്കുകയാണ് കേട്ടോ. ഇനി അടുത്ത പരിപാടി കുപ്പിയിലേക്ക് റിബൺ കെട്ടി കൊടുക്കുകയാണ്. സാറ്റൻ റിബൺ ആണ്. നിങ്ങളുടെ കയ്യിൽ റിബൺ ഇല്ലെങ്കിൽ ത്രെഡ് തന്നെ വേറെ ഏതെങ്കിലും കളർ ത്രെഡ് ആയാലും അങ്ങനെ ചുറ്റി എടുത്തിട്ട് റിബൺ പോലെ കെട്ടിയാൽ മതി കേട്ടോ. അപ്പം റിബൺ ഏകദേശം കെട്ടി സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയെന്ന് വെച്ചാൽ ഇത് ഒരു ലേസാണ്. ലേസൊന്നും അല്ല, എൻ്റെ ഒരു ഡ്രസ്സിനകത്തിരുന്നതാണ്. അപ്പം അത് ഞാൻ കട്ട് ചെയ്ത് എടുത്തതാണ്. നമ്മുടെ ബോട്ടിലേക്ക് ഏറ്റവും താഴെയായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാൻ പോവുകയാണ്. നല്ല ടൈറ്റായിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കുക. ഫെവിബോണ്ട് വെച്ചിട്ടാണ് അത് നല്ലതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ പരിപാടി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഞാനവിടെ സൈഡിലായിട്ട് മാർക്കർ പെന്നുകൊണ്ട് ഫാമിലിന്ന് എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ സംഭവം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒരുപാട് പേരുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ അടിപൊളി ബോട്ടിലാണ്. ഫോട്ടോസൊക്കെ വെച്ചിട്ട് ഗിഫ്റ്റ് കൊടുക്കാൻ അടിപൊളി ബോട്ടിലാണ് കേട്ടോ. നല്ലൊരു ഐഡിയ ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പുതിയ പുതിയ നല്ല നല്ല വീഡിയോസുമായിട്ട് കാണാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ.